നമസ്കാരം കൂട്ടുകാരെ സ്റ്റോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ് ഇൻട്രാഡേ പലർക്കും ഇൻട്രാഡേയിൽ നഷ്ടമാണ് അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ പ്രോപ്പർ സ്റ്റോക്ക് സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കവർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പർ ഇൻട്രാഡേയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് എടുക്കാമെന്നാണ് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഉറലി ഒന്ന് പറഞ്ഞുതരാം അത് കഴിഞ്ഞ് ഞാൻ എന്ന് എൻ്റെ നാളത്തേക്കുള്ള സ്റ്റോക്ക് സെലക്ഷനും കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മൂന്ന് കാര്യമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് ഫിക്സ്ഡ് വാച്ച് ലിസ്റ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ അതിനകത്ത് പത്ത് മുതൽ പന്ത്രണ്ട് സ്റ്റോക്സ് മാത്രം ആയിരിക്കണം ഉള്ളത് കാരണം നിങ്ങളിപ്പോൾ അധികം സ്റ്റോക്സ് സ്റ്റോക്ക്സ് എന്ന് വെച്ചാൽ ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പത് സ്റ്റോക്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പം മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെ മാർക്കറ്റ് ഇപ്പം ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് സ്റ്റോക്ക് എടുക്കണമെന്ന് പക്ഷേ നിങ്ങളൊരു പത്ത് മുതൽ പന്ത്രണ്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിനകത്ത് ഏതാണ് ഏറ്റവും ബുള്ളിഷ് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ബേറിഷ് അത് കണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തതാണ് നമ്മൾ ഹോം വർക്ക് ചെയ്യണമെന്നും നമ്മൾ സ്റ്റോക്ക് സെലക്ഷനകത്തും ഒരു മാജിക്കും ഇല്ല നമുക്ക് പലരും പറയുന്നത് വെച്ചാൽ പല സ്ക്രീനർ നമുക്ക് യൂസ് ചെയ്ത് വോളിയും ബ്രേക്കറും ഒക്കെ നമുക്ക് എടുത്ത് നമുക്ക് ഇൻട്രാഡ്യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ നമുക്ക് സ്റ്റോക്ക് തന്നെ നമ്മൾ മാനുവലി സെലക്ട് ചെയ്യണം അപ്പോൾ എന്നും രാത്രി ഒരു അരമണിക്കൂർ അല്ലെ പതിനഞ്ച് മിനിറ്റ് മതി നമുക്കൊരു പത്ത് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ചാനൽ പാറ്റേൺ ട്രെൻഡ് ലൈൻ ട്രയാങ്കിൾ പാറ്റേൺ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് ഉണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്നും ഒരു ഹോം വർക്ക് ചെയ്യണം ആദ്യത്തെ പോയതിനാണ് ഫിക്സ്ഡ് വാച്ച് ലിസ്റ്റ് ആയിരിക്കണം രണ്ടാമത്തെ വരുമ്പോൾ ഹോം വർക്ക് ചെയ്യണം മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സെക്ടറിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം അത് നിങ്ങൾക്ക് ഞാൻ അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് തരാം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിഫ്റ്റി ഫിഫ്റ്റീൻ്റെ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം കാരണം ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്തുവാണ് നല്ല വോൾട്ടാലിറ്റി വേണം നല്ല വോള്യൂം വേണം അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്സിൽ എപ്പോഴും നല്ലൊരു വോള്യൂം കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് നിഫ്റ്റി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണം അത് മഹീന്ദ്ര മഹീന്ദ്ര ആവാം ടാറ്റ മോട്ടേഴ്സ് ആണ് ടി വി എസ് മോട്ടേഴ്സ് ആവാം ബജാജ് ആവാം എന്താണെങ്കിലും നമ്മൾ നിഫ്റ്റി ഓട്ടോയിൽ നിന്ന് ഒറ്റ ഒരു സ്റ്റോക്ക് പിന്നെ അടുത്ത നിഫ്റ്റി ഐ ടിയിൽ നിന്ന് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണം ഐ ടി വരുമ്പോൾ വിപ്രോ ആവാം ടി സി എസ് ആവാം അങ്ങനെ നമ്മൾ ഐ ടിയിൽ നിന്ന് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണം അടുത്ത മീഡിയ ആണ് മീഡിയയിൽ നിന്ന് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണം സൺ ടി വി ആവാം സീൽ ആവാം പി വി ആർ ആവാം അത് മീഡിയനകത്ത് വരുന്നത് പിന്നെ അടുത്ത നമ്മുടെ നിഫ്റ്റി മെറ്റലിനകത്ത് നമുക്ക് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം അത് ടാറ്റ സ്റ്റീൽ ആവാം ഹിൻഡാൽക്കോ ആവാം ജി എസ് ഡബ്ല്യൂ സ്റ്റീൽ ആവാം ജിന്ദാൽ സ്റ്റീൽ ആവാം അത് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അടുത്ത നിഫ്റ്റി എനർജി നിഫ്റ്റി എനർജിനകത്ത് ഗെയിൽ ആവാം പിന്നെ റിലയൻസ് ആവാം അങ്ങനത്തെ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് എടുക്കണം പിന്നെ ഫാർമ സെക്ടേഴ്സ് ഫാർമ സെക്ടറും ബുള്ളിറ്റ് സെക്ടറാണ് അപ്പോൾ ഫാർമ സെക്ടറിൽ നമുക്ക് വേണമെങ്കിൽ സൺഫാർമ എടുക്കാം സിപ്ലെ എടുക്കാം അങ്ങനത്തെ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അത് ഒറ്റ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഓട്ടർസിന് ഒരു ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഐ ടി ഫീൽഡിൽ നിന്ന് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് മീഡിയ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് നിഫ്റ്റി മെറ്റലിൽ നിന്ന് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് എനർജി നിന്നും ഫാർമയിൽ നിന്നും സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഓവറോൾ ഒരു ആറ് സ്റ്റോക്സ് കിട്ടി അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ നം നമ്മൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നയൻ എയിറ്റ് എല്ലാം ആവുമ്പോൾ നമ്മൾ നോക്കുന്നു നിഫ്റ്റി ഏത് സൈഡിലോട്ടാണ് ഓപ്പൺ ആയത് ഇപ്പം നിഫ്റ്റി ഇപ്പം ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഉടനെ വന്ന് സെക്ടർസിൽ നോക്കുന്നു ഈ സെക്ടേഴ്സിൽ ഏറ്റവും ഏതാണ് ഏറ്റവും ബുള്ളിഷ് ബൈ ചാൻസ് ഇപ്പം നാളെ മൺഡേ ആണ് അപ്പോൾ വാക്സിൻ വന്നതുകൊണ്ട് ചിലപ്പം ഫാർമ സെക്ടർ ബുള്ളിഷ് ആവാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫാർമ സെക്ടർ നല്ല ബുള്ളിഷാണ് അപ്പോൾ നമ്മൾ വന്ന് ഫാർമ നമ്മൾ തലേ ദിവസം രാത്രി നോക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് അപ്പോൾ ഇതിപ്പം സൺഫാർമ ഹൗസ് ഇപ്ലവെല്ലോ ആവും അത് നമ്മൾ എടുക്കുന്നു അതിൽ നമ്മൾ ബൈ പോയിൻ്റ് നോക്കുന്നു എവിടെ ബൈ ചെയ്യാം പ്രോപ്പർ ഒരു റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ പോയിൻ്റ് ചെക്ക് ചെയ്യുന്നു അവിടെ നമ്മൾ ബൈ ചെയ്യുന്നു ഇൻട്രാഡയിൽ അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തലേ ദിവസം ഹോർസോണ്ടൽ ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്ത് എവിടെ ബൈ ചെയ്യണം എവിടെ സെൽ ചെയ്യണം എന്നൊക്കെ കണ്ടുപിടിക്കണം ബൈ ചാൻസ് നിങ്ങളുടെ ആ പോയിൻറ്റിൽ വന്നില്ലെങ്കിൽ നിങ്ങളന്ന് ട്രേഡ് ചെയ്യേണ്ട ഇൻട്രഡേ ചെയ്യേണ്ട അതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് ആ ഡയറക്ഷൻ മാത്രമേ ട്രേ ട്രേഡ് ചെയ്യാവൂ നമ്മുടെ ട്രെൻഡിൻ്റെ അഗെയിൻസ്റ്റ് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പോകില്ല നഷ്ടമായിരിക്കും അപ്പോൾ ഇപ്പം നിഫ്റ്റി ഫിഫ്റ്റി ബേറിഷ് ആണെങ്കിൽ താഴോട്ടാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് സെൽ ചെയ്യണം ഇപ്പം നിഫ്റ്റി ഫിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ബൈ ചെയ്ത് പിന്നെ സെല് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യമാണ് നമ്മളിപ്പം സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യണം ആദ്യത്തെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മൾ ന്യൂസ് റിലേറ്റഡ് സ്റ്റോക്ക്സ് എടുക്കാൻ പാടില്ല കാരണം ഇപ്പം നമ്മൾ എന്തെങ്കിലും ന്യൂസ് റിലേറ്റഡ് സ്റ്റോക്സ് എടുക്കുവാണെങ്കിൽ അതിലെപ്പോഴും നല്ല ആയിരിക്കും വരുന്നത് ആ മൂവ്മെൻറ്റ് പ്രൈസ് ആക്ഷനെ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യാത്ത മൂവ്മെൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്കൊരു പ്രഡിക്ഷനും മാർക്കറ്റിംഗ് നടത്താൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും ന്യൂസും ന്യൂസ് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് ഒരിക്കലും എടുക്കാൻ പോകില്ലത് പിന്നെ അടുത്തെന്ന് വെച്ചാൽ ലോ വോള്യൂം സ്റ്റോക്ക്സ് ഒരിക്കലും എടുക്കല്ലേ പ്രിഫർ ചെയ്യല്ലേ കാരണം നമുക്ക് ഇൻട്രാഡേ മെയിൻ മോട്ടീവ് എന്തുവാണ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം അത് മേളിലോട്ടാണേലും താഴോട്ടാണേലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം അത് വോളിയൂം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നിഫ്റ്റി ഫിഫ്റ്റിയിലെ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം അടുത്തു വന്ന് നമ്മളിപ്പം ഒരിക്കലും ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെയുള്ള സ്റ്റോക്കും ഫോർ തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിലുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പോകല്ലേ എപ്പോഴും ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് റുപ്പീസിൻ്റെ നടുക്ക് നിൽക്കണം ബൈ ചാൻസ് ഇപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നെൽക്കോയോ ഫെഡറൽ ബാങ്കോ അങ്ങനത്തെ ചെറിയ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ മൂവ്മെൻറ്റ് കിട്ടാൻ പാടാണ് മൂവ്മെൻറ്റ് കിട്ടിയാലും തുച്ഛമായ പൈസയുടെ മൂവ്മെൻറ്റേ കിട്ടത്തുള്ളൂ അപ്പോൾ വോളയൂമും കുറവാണ് അതുകൊണ്ട് നിങ്ങൾ നൂറ് രൂപയുടെ താഴെയുള്ള സ്റ്റോക്ക്സ് ഇൻട്രാഡേ സെലക്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുന്നതാണ് മോ നല്ലത് പിന്നെ എം ആർ എഫ് പോലെ വലിയ സ്റ്റോക്സിനകത്ത് നിങ്ങൾ വൈഡ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിനകത്ത് പ്രോപ്പർ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ടാണ് നാലായിരത്തിൻ്റെ മുകളിലുള്ള സ്റ്റോക്ക്സ് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പോകില്ലേ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം എന്തോ ചെയ്യണം അത് നമ്മളൊരു ഫിക്സ്ഡ് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഏ അതും എടുക്ക എടുക്കുന്നതെന്ന് വെച്ചാൽ പല സെക്ടറിൽ നിന്ന് ഓരോ 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 വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആ വാച്ച് ലിസ്റ്റിനകത്ത് നമ്മൾ ട്രെൻഡ് ലൈനും നമ്മുടെ ഹോർസോണ്ടൽ ലൈനും ചാനൽ പാറ്റേൺ ട്രയാങ്കിൾ പാറ്റേണും ഉണ്ടോ അതൊക്കെ നോക്കണം എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം ഏതാണ് നിഫ്റ്റി ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് ആ ഡയറക്ഷൻ ഏറ്റവും മൂവ്മെൻറ്റ് ഉള്ളത് ഏതാണ് അത് സെലക്ട് ചെയ്ത് ആ ഒരു സ്റ്റോക്സിൽ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ട്രേഡ് ചെയ്താൽ മതി ഇനി അടുത്തത് എൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ നാളെ എന്ന് വെച്ചാൽ തിങ്കളാഴ്ചത്തേക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന ഒരു ഓവറോൾ നിങ്ങളെ കാണിച്ച് തരാം ഞാൻ ഓരോ സ്റ്റോക്ക് എടുത്ത് ഡ്രോ ചെയ്ത് കാണിച്ചാൽ ഒത്തിരി ടൈം പോവും നിങ്ങൾ എന്തായാലും അങ്ങനെ ആവുമ്പോൾ വീഡിയോ കാണൂല അതുകൊണ്ട് ഷോർട്ടാക്കാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇവിടെ ഒരു അറുപത്തി രണ്ട് സ്റ്റോക്സ് ഉണ്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ നോക്കി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന അറുപത്തി രണ്ട് സ്റ്റോക്സ് ഉണ്ട് അപ്പോൾ ഒരു ഓഡറിലാണ് വെച്ചേക്കുന്നത് കണ്ടു ആദ്യം നിഫ്റ്റി ഓട്ടോ അതിൻ്റെ താഴെ നിഫ്റ്റി ഓട്ടോയിനകത്ത് വരുന്ന ഓട്ടോ സ്റ്റോക്സ് പിന്നെ അടുത്ത് വരുന്നത് നിഫ്റ്റി എനർജി അതിൻ്റെ താഴെ നിഫ്റ്റി എനർജിയുടെ സ്റ്റോക്സ് പിന്നെ നിഫ്റ്റി മെറ്റൽസ് വരുന്നുണ്ട് അതിൻ്റെ സ്റ്റോക്സ് പിന്നെ ബാങ്ക് നിഫ്റ്റി വരുന്നുണ്ട് അതിൻ്റെ സ്റ്റോക്സ് വരുന്നുണ്ട് പിന്നെ വരുന്നത് എഫ് എം സി ജി നിഫ്റ്റി എഫ് എം സി ജി വരുന്നുണ്ട് പിന്നെ നിഫ്റ്റി ഐ ടി വരുന്നുണ്ട് പിന്നെ നിഫ്റ്റി മീഡിയ പിന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അങ്ങനെ അറുപത് സ്റ്റോക്സ് ഇതിൻ്റെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അറുപത് സ്റ്റോക്ക് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ നാളെ ഇൻട്രാഡേ ി എന്ത് ചെയ്യും ഞാൻ ഇതിൽ നിന്ന് ഓരോ സ്റ്റോക്ക്സ് എടുത്ത് നോക്കും അത് വൺ ഡേ ഗ്രാഫിലാണ് എടുത്ത് നോക്കുന്നത് ഓരോ സ്റ്റോക്ക് വൺ ഡേ ഗ്രാഫിൽ സോറി ഇവിടെ ഇച്ചിരി സൈഡ് എടുപ്പുണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്തില്ല ഇപ്പം അപ്പോൾ ഞാൻ ഓരോ ഗ്രാഫ് അപ്പോൾ ഞാൻ ഓരോ സ്റ്റോക്ക്സ് വൺ ഡേ ടൈം ഫ്രെയിമിലാണ് നോക്കുന്നത് അപ്പോൾ ഞാനിപ്പം മദർ സുമി ഒരെണ്ണം ഞാൻ കാണിക്കാം അപ്പം മദർ സുമി നോക്കിയപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് ഒരു റിവേഴ്സൽ ഇപ്പം ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് ഒരു റിവേഴ്സൽ വന്ന് ഇനി ഒരു മേപ്പോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കും അങ്ങനെ ഞാൻ ഓരോ സ്റ്റോക്ക് സെലക്ട് ചെയ്യും അങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ റെഡ് ലിസ്റ്റ് എടുത്തു വെക്കും എന്ന് വെച്ചാൽ ഇന്റർഡേ ചെയ്യാനുള്ള നാളെ ഇന്ട്രാഡേ ചെയ്യാനുള്ള ലിസ്റ്റിൽ എടുത്ത് വയ്ക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓൾമോസ്റ്റ് ഏഴ് സ്റ്റോക്സ് ഉണ്ട് ഒരെണ്ണം മദസൂമി അത് നിഫ്റ്റി ഓട്ടോയിൽ നിന്നാണ് വരുന്നത് പിന്നെ അടുത്ത നിഫ്റ്റി എനർജിന്ന് റിലയൻസ് പിന്നെ നിഫ്റ്റി മെറ്റൽ നിന്ന് ഹിണ്ടാൽക്കോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് എച്ച് ഡി എഫ് സി ബാങ്കും പിന്നെ നമ്മുടെ എഫ് എഫ് എം സി ജിയിൽ നിന്ന് മെരിക്കോ പിന്നെ ഐ ടി ഫീൽഡിൽ നിന്ന് വിപ്രോ പിന്നെ ഫാർമ ഫീൽഡിൽ നിന്ന് സിപ്ല അപ്പോൾ ഞാൻ ഈ ഓരോ സ്റ്റോക്ക് എടുത്തേക്കുന്ന ഓരോ കാരണം വെച്ചാണ് അത് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ നിങ്ങൾ കാണാൻ പറ്റും ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് ഒരു റിവേഴ്സൽ വരും അത് കഴിഞ്ഞ് ഒരു ബൈ വന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മദർ സൂമി എടുത്തേക്കുന്നത് പിന്നെ റിലയൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് കുറേ ദിവസമായിട്ട് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു ബ്രേക്ക്ഔട്ടും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് റിലയൻസ് എടുത്തത് പിന്നെ അടുത്ത വരുമ്പോൾ ഹിൻഡാൽക്കോ നമ്മൾ നോക്കാൻ പറ്റും ഹിൻഡാൽക്കോ അപ്പോൾ ക്ലിയർ ചെയ്യുന്നില്ല ഞാൻ ആദ്യം പരിച്ചു വെച്ചാണിപ്പോൾ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ പാ ട്രയാങ്കിൾ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നാളെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ അതുകൊണ്ടാണ് ഒരു ഹിൻഡായൽക്കോ ചൂസ് ചെയ്തത് പിന്നെ അടുത്ത് വരുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് നീ കാണാൻ പറ്റും ഈ മൂന്നിടത്ത് ഇത് റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ ഇത് താഴെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ കോവിഡ് വാക്സിൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഇതിന് ഇതിൽ ഷോർട്ട്സെല്ലാം നടക്കൂല എന്നാലും ഇത് വാസ്റ്റലിസ്റ്റി ആർഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മെറിക്കോ ആണ് ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ വരുന്നുണ്ട് അത് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മെരിക്കോ സെലക്ട് ചെയ്തത് പിന്നെ അടുത്ത വിപ്രോ ആണ് വിപ്രോ അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് സെലക്ട് ചെയ്തത് കണ്ടോ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് ഇതിപ്പം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ചെറിയൊരു ഫ്ലാഗ് പാറ്റേണും കാണാൻ പറ്റും അതുകൊണ്ടാണ് വിപ്രോ സെലക്ട് ചെയ്ത് പിന്നെ സിപ്ല അതുകൊണ്ട് ഒരു സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടു ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് നാല് ദിവസം റീട്രേസ്മെൻറ്റ് ഉണ്ടായിരുന്നു അടുത്ത ദിവസം ഒരു ഗ്യാപ്പിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സിപ്ല സെലക്ട് ചെയ്ത് എൻ്റെ ഇൻട്രാഡേ ലിസ്റ്റ് ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓരോ കാരണം വെച്ചാണ് ഞാൻ ഇൻട്രാഡേ സെലക്ട് ചെയ്ത് പിന്നെ ഇത് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വിംഗ് പിക്കിൽ നിന്ന് നമ്മളിപ്പം എടുക്കുവാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം വൺ ഡേ ഗ്രാഫിൽ നമ്മൾ ഈ മൂന്ന് ഈ ഏഴ് സ്റ്റോക്കും ഞാൻ സെലക്ട് ചെയ്തത് വൺ ഡേ ഗ്രാഫിൽ നിന്നാണ് ഇത് കഴിഞ്ഞ് ഓരോ സ്റ്റോക്ക് എടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്യണം വൺ ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് വൺ അവർ ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്തിട്ട് ഓരോ പാറ്റേൺ വരയ്ക്കണം എന്ന് വെച്ചാൽ ഇപ്പം ഹൊർസോണ്ടൽ ലൈൻ വരച്ച് നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത് പിന്നെ നാളെ ട്രേഡ് ഇത് പാറ്റേൺ വരയ്ക്കാൻ മാത്രം ഏറ്റവും ബെസ്റ്റാണ് വൺ അവർ ടൈം ഫ്രെയിം അത് കഴിഞ്ഞ് നാളെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം ഇൻട്രാഡേ രണ്ട് തരമുണ്ട് ഒരെണ്ണം സ്കാൽപ്പിംഗ് ഉണ്ട് സ്കാൽപ്പിംഗ് ചെയ്യുന്നവർ ഫൈവ് മിനിറ്റ് ക്യാൻഡിലാണ് യൂസ് ചെയ്യേണ്ടത് അടുത്തതാണ് ഡേ ട്രേഡർ ഡേ ട്രേഡർ എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പം രാവിലെ ഒമ്പത് ഒമ്പതേ കാലം ആവുമ്പോൾ അല്ലെങ്കിൽ പത്ത് മണിയാവുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് മൂന്ന് മണിവരെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ഡേ ട്രേഡർ എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ മിനിറ്റ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ് ടൈം ഫ്രെയിമാണ് കാൻഡൽ ടൈം ഫ്രെയിമാണ് അവർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നാളെ അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ഒരു ഗ്രാഫ് നമ്മൾ നാളത്തേക്ക് ഇൻട്രഡിയ സ്റ്റോക്ക് സെലക്ഷൻ ഇപ്പം എനിക്ക് നിങ്ങളെ ഓരോരോ സ്റ്റോക്ക്സ് എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ടൈം കൂടുമ്പോൾ നിങ്ങൾ ആ ടൈം കണ്ടിട്ട് ഒരിക്കലും വീഡിയോ കാണില്ല എന്നറിയാം അതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഉറപ്പായിട്ട് ഇങ്ങനെ പുതിയ പുതിയ അറിവ് ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾക്ക് എയർമാർക്ക് റിലേറ്റ് എന്ത് ടോപ്പിക്കിനെ കുറിച്ചെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും ആ ടോപ്പിക് ആ ടോപ്പിക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇത്ര നേരം വീഡിയോ കണ്ടതിന്